ബാക്ക് ടു മൈ ചാനൽ ഗോൾഡൻ ലേഡി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് ആയിട്ടാണ് കേട്ടോ. സ്വീറ്റ് എന്ന് പറയാൻ മറ്റൊന്നുമല്ല, കേക്കാണ്. ഇന്ന് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ബീറ്ററോ ഓവനോ എഗ്ഗോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നുമില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. എല്ലാവർക്കും നിഷ്പ്രയാസം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കേക്കാണ്. നോർമലി നമ്മൾ കേക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. പിന്നെ കേക്കിൽ എക്സ്പെർട്ട് ആയിട്ടുള്ളവരുണ്ട് കേട്ടോ, അവർക്കൊക്കെ ഓക്കെ. അല്ലാണ്ട് നമ്മളെപ്പോലെ സാധാരണയുള്ളവർക്ക് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല അല്ലേ. ഷോപ്പിൽ പോയി കഴിക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടാറില്ല കഴിക്കുമ്പോൾ. പക്ഷേ ഈ ഒരു കേക്ക് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഫ്രൂട്ട്സ് മാത്രം മതി നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ എന്ത് കേക്കാണെന്ന്. ഫ്രൂട്ട്സ് ജെല്ലി കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രൂട്ട്സ് നമ്മൾ നോർമലി കഴിക്കുന്നത് നല്ലതാണല്ലോ, ഇമ്മ്യൂണിറ്റിക്കും എല്ലാത്തിനും നല്ലതാണ്. പൊതുവെ കുട്ടികളൊക്കെ ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ ഭയങ്കര മടിയാണല്ലേ. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ, എല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കുന്ന കാണാം. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം, കേക്കിലേക്ക് പോവാം. ഇതിനായി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാം. നമുക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ ആ ഫ്രൂട്ട്സ് എല്ലാം ഈ കേക്കിനായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ ഡ്രൈ നട്ട്സ് എടുത്തിട്ടുണ്ട്, കഷ്ണണ്ടി, ബദാം, ജെറീസ്, അങ്ങനെ കുറച്ച് ഡ്രൈ നട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് ജെല്ലി പൗഡറാണ്. ജെല്ലി ജെലാറ്റിൻ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ജെലാറ്റിൻ പൗഡർ മാത്രമായിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടും, ജെല്ലി പൗഡറായിട്ടും കിട്ടും. ഇത് രണ്ടും കൂടി മിക്സഡ് ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. നമുക്ക് എത്രത്തോളം വലിയ കേക്ക് വേണോ ആ കേക്കിനനുസരിച്ചിട്ട് വെള്ളം എടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ജെലാറ്റിൻ പൗഡർ ഇടാം. 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൗഡർ ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ലയിച്ച് പോകുന്ന വരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സായി വരുമ്പോൾ തന്നെ വെള്ളത്തിൽ കുറച്ച് കട്ടി തോന്നിക്കും, നമുക്ക് തിക്കായിട്ട് തോന്നിക്കും. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് ബൗള് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. നമുക്ക് എത്രത്തോളം മധുരം വേണം അതനുസരിച്ചിട്ടുള്ള പഞ്ചസാര എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഈ വെള്ളത്തിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഫ്രൂട്ട്സിന് ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പരമാവധി നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇളക്കലും നമ്മൾ നിർത്തുമ്പോൾ ചിലപ്പോൾ കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഏകദേശം ഒരു കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ്, ജെലാറ്റിൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ആ വെള്ളമൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി കുറച്ച് അത് കട്ടിയായിട്ട് വരും, കാരണം നമ്മൾ ജെല്ലി മിക്സഡ് ആയിട്ടുള്ള വെള്ളമാണല്ലോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് കട്ടിയായിട്ട് വരും. അതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. പൊതുവെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര മടിയാണല്ലേ. പറയുമ്പോൾ എന്താ, നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഫേസിനും സ്കിന്നിനും അതുപോലെ ബ്ലഡിനൊക്കെ വളരെ നല്ലതെന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ഒരു ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ നമ്മളിങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, കേക്ക് അതേപോലെ ഫ്രൂട്ട് സലാഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ കഴിച്ചു പോകുന്നത് നമ്മളറിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ ഒരു മിക്കവരും ഉണ്ടാക്കാറുണ്ടാവും. ജെല്ലി കേക്ക് അങ്ങനെ അധികം പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുക.
നമ്മൾ കഴിക്കുന്നത് നമ്മൾ അറിയില്ല, പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ജെല്ലി കേക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പം എൻ്റെ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇത് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേക്ക് കേക്ക് എന്ന് പറഞ്ഞിട്ട് മാറാണ്ട്. ഇനി കേക്ക് തയ്യാറാക്കാനുള്ള കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ജെല്ലാറ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഫ്രൂട്ട്സ് ഓരോന്നായി കുറേശ്ശെ കുറേശ്ശെ സെറ്റാക്കി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കണം. നമുക്ക് ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ കയ്യിൽ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഉണ്ടോ ആ ഫ്രൂട്ടെല്ലാം നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പല ഷേപ്പിലും, ഇപ്പോൾ ഞാൻ ഈ കേക്ക് മോൾഡാണ് എടുത്തിരിക്കുന്നത്, റൗണ്ട് ഷേപ്പുള്ളത്, ഏത് ഷേപ്പിലും വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഹാർട്ടിൻ്റെയോ പിന്നെ ചെറിയ ചെറിയ ബൗളിലൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് കേക്ക് കിട്ടും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പല പല ഷേപ്പിലാക്കി കൊടുക്കുമ്പോൾ അവർക്കത് കഴിക്കാനും അതുപോലെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ക്രീം കേക്കൊക്കെ ആകുമ്പോൾ അതിലൊരുപാട് ഷുഗർ കണ്ടൻ്റ് ഉള്ളത് കൊണ്ടും പിന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ എല്ലാം തന്നെ ആഡ് ചെയ്യുന്നത് കൊണ്ട് അതെല്ലാവർക്കും വയറിന് സ്യൂട്ട് ആവണമെന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്, കുട്ടികൾക്ക് ഒരുപാട് ചോക്ലേറ്റോ അതുപോലെ പേസ്ട്രീസൊന്നും കൊടുക്കരുതെന്ന് സജസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ്. ഫ്രൂട്ടിൻ്റെ ആവുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. പിന്നീട് നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കുറച്ച് മഞ്ഞപ്പൊടിയിലോ അല്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വയ്ക്കാം. വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രം നമ്മളത് ഉപയോഗിക്കാം. കാരണം വെച്ചാൽ ഇതിപ്പോൾ എവിടെ നിന്നൊക്കെയാണ് വരണത് എങ്ങനെയൊക്കെയാണെന്നോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ മാർക്കറ്റിൽ വെജ് വാഷൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ വാങ്ങിയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ജെലാറ്റിൻ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ജെലാറ്റിൻ മിക്സ് ചെയ്തിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവൻ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 2 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കണം. 2 മണിക്കൂർ വെച്ചാൽ മതി, അപ്പോഴേക്കും സെറ്റായിട്ടുണ്ടാകും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂറോളം വെക്കേണ്ടി വരും. അത് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് 2 മണിക്കൂറിനുള്ളിൽ തന്നെ കേക്ക് സെറ്റായി കിട്ടും. പിന്നെ അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ചില്ലെങ്കിൽ ഐസ് ക്രിസ്റ്റലൊക്കെ വീണിട്ട് ആകെ ഒരു വൃത്തികേടാവും. ഇതാ നമ്മുടെ ജെല്ലി കേക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാനത് പുറത്തേക്ക് എടുത്തു പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട് ജെല്ലി കേക്ക് കേക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. പിള്ളേർക്കും ഫാമിലിക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെറുതെ കഴിക്കുന്നതിലും നല്ലതല്ലേ നമ്മളിങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്, എല്ലാവർക്കും കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. അവരും കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് അവരോടും പറയാ, അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് പറയാം. നിങ്ങളും എന്നോട് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, പിന്നീട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരോട് പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻ്റായിട്ടോ മെസ്സേജായിട്ടോ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണും വരേക്കും. ബൈ ബൈ.